ഇതൊക്കെ ആരോട് പറയും, എങ്ങനെ പറയും? സൈക്കേ നിർവൃത്തിയുള്ളൂ. ജി എസ് ടി ആകെ ചടങ്ങായല്ലോ പ്രസിഡന്റ്. വിൽക്കുന്നവനും വാങ്ങുന്നവനും ഒന്നും ഒന്നിനും ഒരു വ്യക്തതയും ഇല്ലല്ലോ. വ്യക്തത ഇല്ലാത്തതാണോ അതോ മനഃപൂർവ്വം ഇല്ലാതാക്കുന്നതാണോ? ഇല്ലാണ്ടാക്കുന്നതായിട്ടാ ഞമ്മക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടപ്പ തിരിമറിയലീ. എങ്ങനായാലും സംഭവം കുഴഞ്ഞു. നികുതി കുറയൂ എന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് വില കുറഞ്ഞില്ല എന്ന് മാത്രമല്ല പലതിൻ്റെയും വില കൂടുകയും ചെയ്തു. ഹോട്ടലുകാരാന്നിപ്പോ രക്ഷയില്ലാണ്ടാക്കിയേ. ജി എസ് ടിന്റെ മറവില് കൊള്ള വിലയല്ലപ്പാ അവര് വാങ്ങുന്നു. ഹോട്ടലുകാരൻ മാത്രം കുറ്റം പറയാതാശാനെ, സകല കച്ചവടക്കാരും കൊള്ളയാ നടത്തുന്നത്. സർക്കാർ നടത്തുന്ന തിയേറ്ററിൽ പോലും ടിക്കറ്റ് നിരക്ക് മാത്രമല്ലല്ലോ, പാർക്കിംഗ് ഫീസും ജി എസ് ടിയുടെ പേരിൽ കൂട്ടിയില്ലേ. കസ്റ്റംസും വാറ്റും മറ്റു നികുതികളും അടക്കം ഇപ്പോ നിശ്ചയിച്ച വിലയോടൊപ്പം ജി എസ് ടി കൂടി ചേർത്ത് വിറ്റാ പിന്നെ വില കൂടാതിരിക്കുമോ? എന്നതായാലും കൊള്ള. കോഴിക്ക് 14% വാറ്റ് ഇല്ലാതാക്കിയിട്ടും വില കുറഞ്ഞില്ലല്ലോ. തുണിക്കടയിലൊക്കെ ആണെങ്കിൽ ഇളവ് കൊടുക്കാതിരിക്കാൻ പഴയ വിലയുടെ പുറത്ത് വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുമല്ലയോ. തള്ള, ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. എണ്ണ ആര് ചോദിക്കാനാടാ? വില കൂട്ടി വിൽക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിനെ ഏറെ പിടിക്കാൻ പറ്റുമോ? അത് ശരിയാ. ജി എസ് ടി നിയമം വെച്ച് ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിക്ക് അല്ലാതെ വേറെ ആർക്കും ഇതിലൊന്നും ചെയ്യാനില്ല. ആ അതോറിറ്റി ആണെങ്കിൽ ഇതുവരെ നിലവിൽ വന്നിട്ടുമില്ല. പിന്നെന്ത് ചെയ്യാൻ? അതെന്താ സഖാവേ അങ്ങനെ? സംസ്ഥാന സർക്കാരിന്റെ വിൽപ്പന നികുതി വകുപ്പിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലേ? ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പരാതി തൽക്കാലം വാങ്ങി വച്ചിട്ട് അതോറിറ്റി വരുമ്പോ അവരുടെ കയ്യിലോട്ട് എടുത്തു കൊടുക്കാമെന്നല്ലാതെ വേറൊന്നും നികുതി വകുപ്പിന് ചെയ്യാനില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് നോട്ട് നിരോധനം തന്നെ. ആദ്യം പറഞ്ഞു കേൾക്കുമ്പോഴുള്ള ഗുമ്മേ ഉള്ളൂ. കാര്യത്തോടടുത്തപ്പോ സംഗതി കീളേ സായി. കണക്ക് മുക്കാൽ കാലേ അരയ്ക്കാൽ. ¶¶